നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ കന്യാസ്ത്രീ മഠങ്ങളിൽ ആത്മഹത്യകളും ദുരൂഹ മരണങ്ങളും വർദ്ധിച്ചു വരികയാണ്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാം സിസ്റ്റർ അഭയ കേസ്, അത് തൊട്ടിങ്ങനെ പ്രമാദമായ പല പല വിഷയങ്ങളാണ് വന്നത്. രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തിരുവല്ലയിലെ ഒരു കോൺവെൻറ്റിൽ ഒരു ദിവ്യ എന്ന ഒരു കന്യാസ്ത്രീ മരണപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ വാഴക്കാലയിൽ മറ്റൊരു കന്യാസ്ത്രീ പാറമടയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട രീതിയിൽ കണ്ടെത്തിയത്. നമുക്കറിയാം കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ 18 സന്യാസിനികളാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടുള്ളത്. അതിൽ 9 പേർ കിടപ്പ് മുറികളിൽ, 6 പേർ കിണറുകളിൽ, 2 പേർ വാട്ടർ ടാങ്കിൽ, 1 ആൾ പാറമടയിൽ. ഇങ്ങനെയാണ് ഈ കന്യാസ്ത്രീകൾ മരണപ്പെട്ട അവസ്ഥ. അതായത് മരിച്ചവരിൽ ഏതാണ്ട് മിക്കവരും മാനസിക രോഗികളാണ് എന്നതാണ് ഇവരുടെ മരണശേഷം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മഠം അധികൃതരും സഭാ അധികൃതരും ഒക്കെ തന്നെ നൽകുന്ന വിശദീകരണം. എന്തായാലും മാനസിക രോഗികൾ ആണ് എന്ന് സ്ഥാപിക്കുന്നതിലൂടെ ഈ മരണങ്ങൾ ആകത്തുകയിൽ വലിയ തോതിൽ ദുരൂഹമായി തുടരുന്നു എന്ന കാര്യം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മാനസിക അസ്വസ്ഥതയുള്ളവരെ വൈദിക വൃത്തിക്കോ സന്യാസിനി വേലയ്ക്കോ റിക്രൂട്ട് ചെയ്യരുതെന്ന സഭ തത്വമാണെന്നിരിക്കെ ആർക്കെങ്കിലും മാനസിക പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ കോൺവെൻറ്റുകളിലെ സാമൂഹ്യ സാഹചര്യം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള മരണപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്നതാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. സ്വാഭാവികമായും മാനസിക പ്രശ്നങ്ങൾ, ഇത്തരത്തിൽ അവർ സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കോൺവെൻറ്റിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്തായാലും ഇങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആത്മഹത്യകളുടെ പശ്ചാത്തലത്തിൽ സന്യാസ ജീവിതം അവസാനിപ്പിച്ച് തിരികെ പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. സന്യാസിനി മഠങ്ങളിൽ കൂടുതൽ സ്വാതന്ത്ര്യവും ജനാധിപത്യ സംവിധാനങ്ങളും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിരവധി പരിഷ്കരണവാദികൾ, സ്വാഭാവികമായും കാത്തലിക് സഭയിൽ തന്നെ വലിയ പരിഷ്കാരങ്ങൾക്കും വലിയ പുരോഗമനപരമായുള്ള ചിന്തകൾക്കും ഒക്കെ വേണ്ടി നിലകൊള്ളുന്ന ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഒരു കന്യാസ്ത്രീ മഠങ്ങളിൽ നടക്കുന്ന ആത്മഹത്യകൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ചില പുറത്ത് പറയാൻ കൊള്ളാത്ത ചില കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ അനിവാര്യമായ രീതിയിൽ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇനിയുമെങ്കിലും നമ്മൾ ഓരോ മരണങ്ങൾ കഴിയുമ്പോഴും ഇനി മറ്റൊരു കന്യാസ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു ഗതികേട് അല്ലെങ്കിൽ ദുരവസ്ഥ ഉണ്ടാകരുത്, ഒരു ആത്മഹത്യ അങ്ങനെ നടക്കരുത് എന്ന് നമ്മൾ പറയുമ്പോഴും സ്വാഭാവികമായും കേരളത്തിലെ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള സന്യാസിനി മഠങ്ങളിൽ ആത്മഹത്യ, അതേപോലെ തന്നെ പീഡനം, ഇത്തരത്തിലുള്ള ഒരു അരാജകത്വ സ്ഥിതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് വാസ്തവം.